ഹായ് ഫ്രണ്ട്സ്, ചേട്ടങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുപ്പി ഉപയോഗിച്ച് ഒരു റോക്കറ്റ് എംഫോട്ടൊക്കെ ഒരു ചലഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ സമയത്ത് ചെയ്തില്ല. ഇപ്പോൾ നമുക്കൊന്ന് ചെയ്യാൻ തോന്നിയപ്പോൾ ഈ വീഡിയോ ഒന്ന് ചെയ്യാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എയർ അടിച്ചിട്ട്, സാധാരണ മിക്കവരും സ്കൂളുകളിലൊക്കെ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് വെള്ളം നിറച്ചിട്ട് എയർ അടിച്ച് ആ പ്രഷർ കൊണ്ട് പോകുന്ന ഒരു റോക്കറ്റ്. അപ്പോൾ ആ രണ്ട് റോക്കറ്റാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആ ഒപ്പം തന്നെ നമ്മൾ ഈ വീഡിയോ മെയിനായിട്ട് ഇന്ന് ചെയ്യാൻ കാര്യം, നമുക്ക് 1000 സബ്സ്ക്രൈബർ നമ്മൾ കടന്നിരിക്കുന്ന എല്ലാ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർക്കും നന്ദി. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ നിറഞ്ഞ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ്, അതിനോടൊപ്പം തന്നെ തൊട്ടിപ്പുറേ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതുപോലത്തെ ഒരു വിനീഗറിൻ്റെ ഒരു ബോട്ടിൽ വേണം. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 15 രൂപയുടെ ഒരു ബോട്ടിലാണ്. ഈ ബോട്ടിലിൻ്റെ പകുതി ഭാഗം മാത്രമേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പ്രാവശ്യം ചെയ്തിട്ട് ചീറ്റിപ്പോയാൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബോട്ടിലിൻ്റെ പകുതി ഭാഗം എടുക്കുന്നുള്ളൂ വിനീഗർ. അപ്പോൾ വിനീഗർ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ആ വിനീഗർ ബോട്ടിലിൻ്റെ പകുതി മാത്രമേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അതിനൊരു 3 കാല് ഫിറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുപ്പിയുടെ മേള് നേരെ ഇരിക്കാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ടും ഇരിക്കില്ലാത്തതുകൊണ്ടും നമുക്ക് ഒരു 3 കാലിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ അതിന് ഇവിടെ യൂസ് ചെയ്യുന്നത് റോൾ പെൻസിലാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, 3 പെൻസിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നത്. ടേപ്പ് ഉപയോഗിച്ച് 3 പെൻസിൽ നമ്മൾ കൃത്യമായി പൊട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ഈ എക്സ്പെരിമെൻറ്റിന് മാത്രമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്, സ്ഥിരമായിട്ട് വയ്ക്കാനല്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി വേണ്ടത് ഒരു ടിഷ്യൂ പേപ്പറാണ്. എന്തിനാന്ന് പറഞ്ഞാൽ ബോണ്ട് പേപ്പറൊക്കെ ആകുമ്പോൾ കട്ടിയായിരിക്കും, പെട്ടെന്ന് സോഡാപ്പൊടി ഇട്ടാൽ ഇറങ്ങിച്ചെല്ലാം പാടായിരിക്കും. അപ്പോൾ സോഡാപ്പൊടി ഒരു മിനിമം ഒരു അളവിലും, അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വിനാഗിരിയിലേക്ക് ടിഷ്യൂ പേപ്പർ വഴി ഇറങ്ങിച്ചെല്ലാൻ എളുപ്പവുമാണ് സോഡാപ്പൊടിക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഒരു ചെറിയൊരു തിരി പോലെ ചുരുട്ടി കൊടുക്കാം. അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിൽ ഇതുപോലെ മടക്കുവാണെങ്കിൽ ഒരു ലോക്കായിട്ട് അവിടെ ഇരുന്നുള്ളൂ. അപ്പം നമ്മൾ ഉള്ളിലേക്ക് ഇറക്കുമ്പോൾ, അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുമ്പോൾ താഴെ വീഴാതെ കൃത്യമായിട്ട് ഇറങ്ങിക്കോളും. എന്നിട്ടാണ് നമ്മൾ ഈ ലോക്ക് ഇട്ടിട്ട് മടക്കണം. അത് നമ്മൾ ശരിക്കൊന്ന് വച്ചു കൊടുക്കുക. ഒരു തുള്ളി പോലും ഉള്ളിൽ നമ്മൾ അത് സെറ്റ് ചെയ്യുമ്പോൾ വീഴാൻ പാടില്ല. വീണ് കഴിഞ്ഞ ഉടനെ റിയാക്ഷൻ നടക്കാൻ തുടങ്ങും. അപ്പോൾ റിയാക്ഷൻ നടക്കാതെ കൃത്യമായിട്ട് വീഴാതെ നമ്മൾ സൂക്ഷിച്ച് ഇടുകയാണ്. അത് കഴിഞ്ഞ് നമുക്കൊരു ഷട്ടിൽ കോർക്കിൻ്റെ ഒരു അടിയിലത്തെ ആ ഒരു ചെറിയൊരു കോർക്കിൻ്റെ അടിഭാഗത്തെ കോർക്ക് നമുക്ക് വേണം. അതാണ് നമ്മൾ ഇതിൻ്റെ മേളിൽ അടച്ചു വെക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ശരിക്കും മുറുക്കി അടച്ചോണം നമ്മുടെ മാക്സിമം ശക്തി എടുത്ത്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യം ഞങ്ങൾ ചെയ്ത് നോക്കിയപ്പോൾ ചെറുതായി പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ലൂസാക്കിയാണ് ചെയ്തത്. അപ്പോൾ ശരിയായില്ല. ഇപ്പം എന്തേ കണ്ടോ, ഇപ്പോൾ കൃത്യമായിട്ട് ശരിക്ക് പൊങ്ങുകയും ചെയ്തു. നമ്മൾ ലൂസാക്കി വെച്ചാൽ പൊങ്ങാൻ ചാൻസ് കുറവാണെന്നല്ല, കുറച്ചേ പൊങ്ങുള്ളൂ, അധികം ഹൈറ്റിൽ പൊങ്ങില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എയർ വെച്ചിട്ടുള്ള റോക്കറ്റാണ്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കുപ്പിയുടെ അടപ്പിൽ ചെറിയൊരു ഹോൾ ഇടണം. അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ചെറിയൊരു സൈക്കിൾ വാൽ ട്യൂബ് കയറാൻ മാത്രമുള്ള ചെറിയൊരു ഹോളാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഹോളിൻ്റെ പണി തീർന്നു. ഇനി നമുക്ക് കുപ്പിയിൽ എയർ അടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിനായിട്ട് ചൈന പമ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുപ്പിയിൽ നല്ലോണം എയർ ഫില്ലാകാതെ വിടരുത്. അപ്പോൾ നമ്മുടെ റോക്കറ്റ് ഇച്ചിരി ചെരിഞ്ഞ് പോയി, നമ്മൾ പിടിച്ച് ചേരിയായില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഏതാ ഈ റോക്കറ്റിൻ്റെ എക്സ്പെരിമെൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് ഞാൻ ഇന്ന് ഒരു വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നുള്ള വീഡിയോയുമായി ഇനിയും വരും. എല്ലാ കൂട്ടുകാർക്കും ബൈ.